ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ഒരു പുതിയതരം ചീനി ചിപ്സ് ഉണ്ടാക്കാൻ പോകും. അതിനാദ്യമായിട്ട് 1.5 kilo ചീനി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഇളയ ഭാഗം വാലുഭാഗമൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ബാക്കി റൈപ്പായിട്ടുള്ള 1 inch നീളത്തിൽ അങ്ങനെ ഇതുപോലെ എല്ലാം ഏകദേശം 1 inch നീളത്തിൽ കട്ട് ചെയ്യുക. ഇനി അതിൻ്റെ തൊലി എല്ലാത്തിൻ്റെ ഇതുപോലെ പൊളിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം തൊലി പൊളിച്ചെടുത്തിട്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്യുക. അപ്പോൾ അതെല്ലാം ശരിക്കും കഴുകി എടുത്തിട്ട് ഇനി അത് ഇതുപോലൊരു ചരുവത്തിലോട്ട് മാറ്റുക. അത് ജസ്റ്റ് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക. ഇനി ഇത് ഒരു ശരിക്കും കുക്ക് ചെയ്യേണ്ട ഒരു ഹാഫ് കുക്ക് എന്ന് പറഞ്ഞാൽ വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത് ഊറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 minutes കഴിഞ്ഞിട്ട് അതങ്ങ് ഓഫ് ചെയ്തിട്ടിട്ട് ആറാനായിട്ട് വെക്കും. ഇപ്പോൾ 2-3 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്ത് എന്നിട്ട് ഊറ്റണം, വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് ആറിക്കഴിഞ്ഞിട്ട് അരിയണം. ഊറ്റി ഇനി അതൊന്ന് ശരിക്കും ആറിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിപ്സിന് അരിയണ പോലെ അരിഞ്ഞ് ഇടിക്കണം. അരിയണ പോലെ അരിഞ്ഞ് ഇടിക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കണം. 1-2 ദിവസം ഉണക്കി കഴിയുമ്പോൾ നമുക്കത് ടിന്നിലിട്ട് അടച്ച് വെക്കാം. ആവശ്യം നേരത്തെ ചിരിശെടുത്ത് വറുത്താൽ മതി. ആ ഹാഫ് കുക്ക്ഡായിട്ടുള്ള ചീനി ഇതുപോലെ വളരെ തിന്നായിട്ട് അരിഞ്ഞിടുക. ഒരു മറത്തിലിടുക, മറത്തിൽ. എന്നിട്ട് വെയിൽ വെയിലത്ത് വെച്ച് ഉണക്കണം. 2 ദിവസം നന്നായിട്ട് ഉണക്കണം. നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കുറേ നാളിരുന്നോളും. ഒരു ടിന്നിലിട്ടാൽ അങ്ങനെ നമ്മുടെ ചീനി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കാം. അത് മാറി കുറേശ്ശെ എടുത്തെടുത്ത് വറുത്തെടുക്കുക. അപ്പോൾ ആരെങ്കിലും വിരുന്നുകാർ വരികയാണെങ്കിൽ കുറച്ചെടുക്കുക, എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് നോക്കാം. ആ എണ്ണ ചൂടായെന്ന് നോക്കി ഒരു കൊച്ചു കഷ്ണം അതിലോട്ടിട്ട് പൊങ്ങി വരുന്ന ചൂടായിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ ഇനി ഇച്ചിരി ഉപ്പിടും. ഉപ്പിടും
അപ്പോൾ ചീനി ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.